ഐഎസ്എല്ലിലെയും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലേക്കും കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ എ ടി കെ മോമകാരുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ എ ടി കെയുടെ സൂപ്പർ ഫിജിയൻ താരമാരുള്ള റോയ് കൃഷ്ണയും ഇപ്പോൾ ടീം വിട്ടിരിക്കുകയാണ്. റോയ് കൃഷ്ണയുടെ സഹതാരന്മാരുള്ള ഡേവിഡ് വില്യംസും ടീം വിട്ട കാര്യം മുന്നേ തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വന്നതാണ്. ഏതായാലും റോയ് കൃഷ്ണ ബംഗളൂരു എഫ് സിയിലേക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ കൺഫേമായി വരുന്നുണ്ട്. ഇതുകൂടാതെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു കൂട്ടൊഴിപ്പിക്കൽ തന്നെ നടത്തിയിരിക്കുകയാണ്. ഇതുവരെ അൽവാരോ വാസ്കസ്, വിൻസി ബെരറ്റോ, ചെഞ്ചോ ഗിൽചൻ, സെയ്ത്യാസ സിംഗ്, ആൽബിനോ ഗോമസ് തുടങ്ങിയവരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് കീപ്പറായുള്ള കരൺജി സിംഗിന്റെ കോൺട്രാക്റ്റും 2023 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം സന്ദീപ് സിംഗിന്റെ കോൺട്രാക്റ്റും 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈ ഒരു താരം ഇവാന്റെ കീഴിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ട് മിന്നും പ്രകടനം കാഴ്ചവെച്ച ഒരു താരം കൂടിയാണ്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമാരുള്ള എനസിപൂജിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത്. എന്നാൽ ഈ ഒരു കുഞ്ഞിന് എനസിപൂജി പേര് നൽകിയിരിക്കുന്നത് തന്റെ പ്രിയ താരവും തന്റെ സുഹൃത്തുമായ ഒരു ഇന്ത്യൻ താരത്തിന്റെ പേരാണ്. ഈ ഒരു പേര് നൽകാനുള്ള കാരണം എനസിപൂജി തന്നെ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഞങ്ങൾ ക്വാറന്റീനിൽ നിൽക്കുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റിന്റെ കളി കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ഞങ്ങൾ ഇമ്രാൻ ഖാന്റെ മത്സരം ഞങ്ങൾ കൂടുതൽ വീക്ഷിക്കുകയും ഈ ഒരു പേര് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഇമ്രാൻ എന്ന് പേരിടുമെന്നുള്ള കാര്യം അപ്പോൾ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന റൂമറുകൾ അനുസരിച്ച് ഒഡീഷ എഫ്സിയുടെ ലെഫ്റ്റ് വിംഗിൽ കളിക്കുന്ന നന്ദകുമാർ ശേഖറിനെ സ്വന്തമാക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ടെന്നുള്ള റൂമറുകളാണ്. ഇത്തരം ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകളെല്ലാം നടത്തി വരുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ISL തന്നെ 5 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള താരമായ ഹ്യൂഗോ തോമസിനെ സ്വന്തമാക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെയൊക്കെ നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയൊരു വാർത്ത തന്നെയാണ് ഇത്. ഈ ഒരു വാർത്ത ആദ്യം തന്നെ പുറത്തു വരുന്നത് വിക്കിപീഡിയയിൽ ഈ ഒരു താരത്തിന്റെ പേജിൽ പോയി നോക്കിയാൽ അവിടെ കാണാൻ സാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, 100% ഫേക്ക് ആയിട്ടൊരു റൂമർ തന്നെയാണ്. വിക്കിപീഡിയയിലൊക്കെ ആർക്കും തന്നെ ഈ ഒരു പേര് മാറ്റി നൽകാനായിട്ട് സാധിക്കും. ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ക്ലബും ഒക്കെ ഒരാൾക്ക് തന്നെ സ്വന്തം മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റൂമറുകളൊന്നും ആരും തന്നെ വിശ്വസിക്കരുത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും സൈനിങ് ഔട്ട്.